ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മനസ് സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നെൽസന്റെ സംവിധാനത്തിൽ രജനീകാന്ത് ഉൾപ്പെടെ വൻ താരനിരയോടെ ഈ ഓഗസ്റ്റ് 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തമിഴ് സിനിമയാണ് ജയിലർ. സിനിമയുടെ സെക്കൻഡ് സിംഗിൾ നാളെ പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. കാവാല എന്ന തരംഗമായ ഗാനത്തിന് ശേഷം ഹുക്കും എന്ന ഗാനം നാളെ പുറത്തു വരാനായിട്ടിരിക്കുമ്പോൾ അടുത്ത ഗാനവും തരംഗമാകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നാളെ വൈകിട്ട് 6 മണിക്കാണ് ഗാനം പുറത്തു വരാനായിട്ടിരിക്കുന്നത്. തമിഴിലെ അടുത്തൊരു സിനിമയുടെ ഒരു സിംഗിൾ അപ്ഡേറ്റ് ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞതാണ്. വിക്രമിനെ നായകനാക്കി ജി വി എം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണ് ധ്രുവ നക്ഷത്രം എന്ന സിനിമ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ 19-ന് പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രൊമോ വീഡിയോ പുറത്തു വരും. കാത്തിരിക്കാം ആ പ്രൊമോ വീഡിയോ കാണുവാനായിട്ട്. മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഫിനിക്സ് എന്ന അജവർഗീസ് നായകനെത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ ഫീൽ ഗുഡ് സിനിമയാണോ ചിത്രമെന്ന് തോന്നുമെങ്കിൽ പോലും ഫസ്റ്റ് ലുക്കിൻ്റെ താഴെ ഭാഗം നോക്കുമ്പോഴാണ് സിനിമ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ സിനിമയാണോ എന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ഹൊറർ ത്രില്ലർ സിനിമയാണല്ലോ വിൻ്റർ. ജയറാം ഭാവന എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയ്ക്ക് 2-ാം ഭാഗം വരുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ഭാഗം സംവിധാനം ചെയ്ത ദീപു കരുണാകരൻ തന്നെയാണ് 2-ാം ഭാഗം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ നായകൻ നായിക ജയറാം ഭാവനയല്ല എന്നും ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഹോംബാലി ഫിലിംസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന സലാർ എന്ന സിനിമ സെപ്റ്റംബർ 28-ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ ഇന്ത്യൻ പാനന്തൻ സിനിമയാണ്. പ്രഭാസ് പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ അടുത്ത ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നാളെ പുറത്തു വരുമെന്ന് ഇന്ന് കൺഫേം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാളെ വൈകിട്ട് 7 മണിക്കായിരിക്കും അപ്ഡേറ്റ് പുറത്തു വരിക. ഇതിനിടയിൽ ഇന്ത്യയിലെ തിയേറ്ററുകളിലേക്ക് സെപ്റ്റംബർ 28-ന് റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന സിനിമ സെപ്റ്റംബർ 27-ാം തീയതി USA പ്രദർശിപ്പിക്കുമെന്ന് കൂടി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തളപതി വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് ഇനി ചിത്രീകരണം ആരംഭിക്കാനായിട്ടിരിക്കുന്ന വിജയ് ചിത്രമാണ് ഇനിയും താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന തളപതി 68 എന്ന സിനിമ. ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോഴത്തെ റെക്കോർഡ് തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ടി സീരീസ് ആണ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ വിജയുടെ കരിയറിലെ പല റെക്കോർഡുകൾ നേടിയെടുത്ത സിനിമയാണ് ലിയോ. ലിയോയുടെ റെക്കോർഡുകൾ തകർക്കാനായിട്ട് തന്നെയാണ് തളപതി 68 ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഓഡിയോ റൈറ്റ്സ് വിൽപ്പനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാലിട്ടൻ നായകനെത്തുന്ന അടുത്ത പാനന്തൻ സിനിമയായിട്ട് അന്യഭാഷയിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമയാണ് ഋഷഭ എന്ന സിനിമ. ഈ മാസം അവസാനം ലണ്ടനിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സിനിമ എത്രത്തോളം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത വർഷം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ 4500-ൽ പരം സ്ക്രീനുകളിലെ ലോകമെമ്പാടും റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമാപ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നിലവിലെ സിനിമയുടെ അണിയറപ്രവർത്തകരെല്ലാം തന്നെ ബോളിവുഡിലെ ഉൾപ്പെടെ വലിയ പേജുകളിലെല്ലാം തന്നെ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ നല്ലൊരു പ്രൊമോഷൻ സിനിമയെക്കുറിച്ച് സിനിമയുടെ അണിയറപ്രവർത്തകർ നൽകുന്നുണ്ടെങ്കിൽ റിലീസ് സമയത്ത് നല്ലൊരു പ്രൊമോഷൻ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ അണിയറപ്രവർത്തകർ നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ടാം.